ഹായ് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊരു യൂട്യൂബറാകട്ടെ, സ്മൂൾ സിംഗറാകട്ടെ, അധ്യാപകനാകട്ടെ, ആരായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. യൂട്യൂബിൽ തന്നെ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവരുണ്ട്, ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവരുണ്ട്, ടെക് വീഡിയോ ചെയ്യുന്നവരുണ്ട്, അക്കാഡമിക് വീഡിയോ ചെയ്യുന്നവരുണ്ട്. ഈ കൂട്ടത്തിൽപ്പെട്ട ആര് തന്നെയായാലും എനിക്ക് തീർച്ചയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൂടൂത്ത് ഇയർഫോൺ ഒരു മൈക്കായിട്ട് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ഓഡിയോ ദൂരെ നിന്ന് പോലും റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ചിലരെങ്കിലും ഓർക്കും ബ്ലൂടൂത്ത് ഇയർഫോൺ വഴി കോൾ ചെയ്യാനും സംസാരിക്കാനും പാട്ട് കേൾക്കാനൊക്കെ പറ്റുമെങ്കിൽ ഇതെന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന്. പക്ഷേ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മൈക്കായിട്ട് ബ്ലൂടൂത്ത് ഇയർഫോൺ ഉപയോഗിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ് ഭൂരിഭാഗം ആളുകളും. കാരണം നിങ്ങളുടെ ഫോണിലുള്ള ഡിഫോൾട്ട് ക്യാമറ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഇയർഫോണിൽ നിന്നുള്ള സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്കത് നിങ്ങളുടെ ക്യാമറയിൽ തന്നെ പരിശോധിക്കാവുന്നതാണ്. അത് സാംസങ് ആയാലും ഓപ്പോ ആയാലും വിവോ ആയാലും സെയിം തന്നെ. യൂട്യൂബേഴ്സൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓപ്പൺ ക്യാമറ പോലുള്ള പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന 99.9% ക്യാമറ ആപ്ലിക്കേഷൻസും ബ്ലൂടൂത്ത് ഇയർഫോണിൽ മൈക്കായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ ഒരു മൈക്കായിട്ട് മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒപ്പം തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി ബട്ടൺ അമർത്തണം. സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഷെയർ ചെയ്തും കൊടുക്കുക. ഇതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന രണ്ട് ക്യാമറ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. രണ്ടെണ്ണം എന്ന് പറഞ്ഞത്, ആദ്യത്തെ ആപ്ലിക്കേഷൻ റിയർ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ടോപ്പ് ക്വാളിറ്റി ലഭിക്കുന്ന ഒരു എക്സലൻ്റ് ആപ്ലിക്കേഷനാണ്. എന്നാൽ ഇത് സെൽഫി വീഡിയോ അനുവദിക്കുന്നില്ല എന്നത് ഒരു പോരായ്മയാണ്. അപ്പോൾ ബ്ലൂടൂത്ത് ഇയർഫോൺ ഒരു മൈക്കായിട്ട് ഉപയോഗിച്ച് സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. നമുക്ക് ആദ്യത്തെ ആപ്ലിക്കേഷൻ ആദ്യം പരിചയപ്പെടാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ആയതിനു ശേഷം സിനിമ FE5 സിനിമ FE5 ലൈറ്റ്, അതിൻ്റെ പ്രോ വേർഷനുമുണ്ട്, സിനിമ FE5 എന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള വേർഷൻ സിനിമ FE5 ലൈറ്റാണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുക. 4.2 MB ഒക്കെ ഉള്ളൊരു ഫയലാണ്. അത് പെട്ടെന്ന് ഡൗൺലോഡ് ആവും. നിങ്ങൾ നിങ്ങളുടെ ബ്ലൂടൂത്തും മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം ഓർക്കുക. അതിനുശേഷമാണ് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആക്കാം. ക്യാമറ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ക്യാമറയെക്കുറിച്ചുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്. മറ്റ് ക്യാമറകളോട് കിടപിടിക്കുന്നതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഇതിനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് അതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഫീച്ചേഴ്സ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മൂന്നാമത് കിടക്കുന്ന ഓഡിയോ, ആ വോളിയം പോലെ കിടക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബിൽറ്റ് ഇൻ മൈക്ക്, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ കണക്ട് ചെയ്യാനുള്ളത്. എക്സ്റ്റേണൽ മൈക്ക് ഉണ്ട്, വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കും. നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഓഡിയോ ഫോഴ്സ് വന്നിട്ട് എടുത്ത് നോക്കാം. ഓഡിയോ ഫോഴ്സിൽ ബ്ലൂടൂത്ത് മൈക്കിൽ ടിക്ക് ചെയ്യുക. ബ്ലൂടൂത്ത് മൈക്കിൽ ടിക്ക് കൊടുത്തതിന് ശേഷം വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ബ്ലൂടൂത്ത് ഇയർഫോൺ നിങ്ങളുടെ കഴുത്തിൽ ജസ്റ്റ് ഇട്ടാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ ഉള്ളിലത് ഒളിപ്പിക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം വീഡിയോ റെക്കോർഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള എൻ്റെ ഒരു വിഷമം. അതിനുവേണ്ടി നമുക്ക് വീണ്ടും പ്ലേ സ്റ്റോറിൽ പോവുക. സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മറ്റൊരു ആപ്ലിക്കേഷൻ, ഇവിടെ നിങ്ങൾ ബിബി ക്യാം എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ബിബി ക്യാം നമുക്ക് സെൽഫി വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത്. നിങ്ങൾ റിയർ ക്യാമറ ഉപയോഗിച്ചാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലത് സിനിമ FE5 തന്നെയാണ്. ബിബി ക്യാം നിങ്ങൾക്ക് സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. റിയർ ക്യാമറയും ഇതിൻ്റെ ബിബി ക്യാമിൻ്റെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇച്ചിരി ക്വാളിറ്റി കൂടുതലുള്ളത് സിനിമ FE5, അതാണ് നല്ല ക്യാമറ. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് സെൽഫി വീഡിയോസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബിബി ക്യാം നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സെൽഫി വീഡിയോ
ബ്ലൂടൂത്തിൻ്റെ സഹായത്തോടെ ഓഡിയോ കൊടുത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ബി ബി ക്യാം നമുക്ക് ഓപ്പൺ ആക്കുക. ബി ബി ക്യാം ഓപ്പണായി വരുന്നു. ഓക്കെ, ഇപ്പം ബി ബി ക്യാമിൻ്റെ ഇവിടെ വീഡിയോയുടെ ആസ്പെക്റ്റ് റേഷ്യോ ആദ്യം ചിലപ്പോൾ വ്യത്യാസപ്പെട്ട് എടുക്കും. നിങ്ങൾ ആ ഏറ്റവും ടോപ്പ് ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാറ്റുക. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്, പല ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന രീതിയിൽ മാറ്റുക, ശരിക്കുള്ളൊരു രൂപം കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെൽഫി ആ ക്യാമറ ബട്ടൺ താഴെ റൈറ്റ് സൈഡിലുണ്ട്. സെൽഫിക്ക് വേണ്ടി ഇവിടെ തൊടുക. സെൽഫി വീഡിയോ നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഇവിടെ ആസ്പെക്ട് മാറ്റാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഇവിടെ തൊടുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു നല്ലൊരു വീഡിയോ തന്നെയാണ്. നിങ്ങളെല്ലാവരും പരമാവധി ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.